വെൽക്കം ടു ഐ പ്ലസ് ജ്ഞാനക്ഷരം. എൽ പി ഒ പി നോട്ടിഫിക്കേഷൻ എല്ലാവരും കാത്തിരുന്നതാണ്. എപ്പോൾ വരും, ഈ വർഷം ഉണ്ടാകുമോ, അതോ ഇനി അടുത്ത വർഷത്തേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിനെല്ലാം വിട തന്നുകൊണ്ട് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. എൽ പി ഒ പി നോട്ടിഫിക്കേഷൻ 30 ഡിസംബർ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരുപാട് പരീക്ഷകൾ വരുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പി എസ് സി പറഞ്ഞിട്ടുണ്ട്. പി എസ് സിയുടെ പുതിയ നടപടികളൊക്കെ അറിയാലോ. വളരെ വേഗം തന്നെ പരീക്ഷ, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കാലാകാലങ്ങൾ കാത്തിരുന്ന പരീക്ഷ നടക്കുന്ന ഒരു രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. പരീക്ഷകൾ വേഗം വേഗം വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൽ പി ഒ പി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പലരും പറയാറുണ്ട് മെഗാ നോട്ടിഫിക്കേഷനാണ്, മാസമായിട്ടും ഒരുപാട് പേർക്കൊന്നിച്ച് ജോലി കിട്ടാൻ പോകുന്നു. പക്ഷേ ഇതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം അത് ഒരുപാട് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും നല്ല റാങ്ക് വാങ്ങുന്ന ആദ്യത്തെ റാങ്കുകളിൽ എത്തുന്നവർക്കാണ് നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറയാൻ കഴിയുന്നതും. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒട്ടേറെ അധ്യാപകരും എന്താണ് ചെറുപ്പക്കാരാണ്, റിട്ടയർമെൻറ്റിൽ ചെല്ലുന്നവർ വളരെ കുറവാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അതിഭയങ്കരമായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും പഠിച്ച് ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ നോക്കുമ്പം കേറ്റഡ് കാറ്റഗറി 1 മുതൽ, നമുക്കിപ്പോൾ എൽ പി മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, സെറ്റ് എക്സാം, സീറ്റഡ് എക്സാം, നെറ്റ് എക്സാം എന്നിന് പി എച്ച് ഡി ഉള്ളവർ പോലും ഇത്തവണ എൽ പി യു പി പരീക്ഷകൾ എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയും പേരവിടെ വരുന്നുണ്ട്. ഇത്രയും പേര് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാകുമ്പോഴത്തേക്കും അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് സിലബസ് ഉണ്ട്, സിലബസിൽ നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പഠിക്കാൻ. നോക്കുമ്പോൾ നമുക്കറിയാം സയൻസ് സബ്ജക്റ്റിന് വെയിറ്റേജും സോഷ്യൽ സബ്ജക്റ്റിനേക്കാളും കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് സൈക്കോളജി നല്ല ഒരു വെയിറ്റേജ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ലാംഗ്വേജസ് വരുമ്പോഴത്തേക്ക് അവിടെ പെഡഗോജിക്കും ഒരു സെപ്പറേറ്റ് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് വേണം പഠിക്കാൻ. അല്ലാതെ വെറുതെ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതി നമുക്ക് നല്ലൊരു റാങ്ക് വാങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഒരു പക്ഷേ കഴിഞ്ഞ പരീക്ഷ എഴുതി റാങ്കുകൾ പുറകിലായി പോയവർ കാണും. അവർ അന്ന് മുതലേ പഠിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ വിളിച്ചിട്ടുണ്ട് ഈ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർന്ന് റിവൈസ് ചെയ്യുന്നൊരു ഘട്ടമായിരിക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിലായിരിക്കും ഒരു പക്ഷേ എന്താണ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമൊന്നുമല്ല, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് ലഭിക്കുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നതാണ് വളരെ അത്യാവശ്യം. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി, ടൈം ടേബിളോടുകൂടി, അക്കാദമിക് കൗൺസിലേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ പ്ലസിൻ്റെ കോഴ്സ് നമുക്ക് എൽ പി യു പി പരീക്ഷയ്ക്കും അവൈലബിളാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ അറിയാവുന്നതാണ്. ഇപ്പോൾ എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും ഫ്രീ സെക്ഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രീ സെക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ വരുമ്പം ആൻസേഴ്സ് പല ചോദ്യങ്ങൾക്കും കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ പലർക്കും അത് അറിയില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിച്ചവർക്ക് മാത്രമേ പല ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, കൃത്യമായിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. പി എസ് സിയുടെ പരീക്ഷാ രീതി മാറിക്കഴിഞ്ഞു, ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെയൊന്നുമല്ല, ഒരുപാട് രീതികളിൽ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. സമയം, കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ നല്ലൊരു സ്കോറിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടില്ല. അപ്പോൾ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐ പ്ലസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്.